ജെലാറ്റിൻ അല്ലാത്തത് കൊണ്ടാണ് ഇതിനെ നമ്മൾ സോഫ്റ്റ് ജെൽ ക്യാപ്സൂൾ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആണ്, ഫ്ലാക്സീഡ് ഓയിൽ ആണ് ഇതിനകത്തുള്ളത്. ഏറ്റവും പ്യുർ ആയ ഫ്ലാക്സീഡ് ഓയിൽ, ഏറ്റവും ലേറ്റസ്റ്റ് പാറ്റേൺ ടെക്നോളജി, കോൾഡ് കംപ്രസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് കുപ്പികളിൽ വന്ന കാലമുണ്ട്. അതായത് ഫ്ലാക്സീഡ് ഓയിൽ അല്ലെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് കുപ്പികളിൽ ഒഴിച്ചു വെച്ചാൽ കുറേശ്ശെ നമുക്ക് സ്പൂണിൽ ഊറ്റി കുടിക്കാൻ പാകത്തിന് ഡോസ് വെക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ വെച്ചാൽ കഴിക്കുന്ന ആളിന്റെ ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്ന് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് കൊടുത്തിട്ട് കണ്ടീഷൻ വഷളായ ആൾക്കാർ എണ്ണമുണ്ടായിരുന്നു. അവരുടെ സ്റ്റഡീസിന്റെ റിപ്പോർട്ടാണ് കൊടുത്തത്. കണ്ടന്റ് ശരിയായ കണ്ടന്റ് അല്ല ഉള്ളിൽ ചെന്നത്. ഉദ്ദേശം ശരിയായിരുന്നു, പക്ഷേ അത് പ്രാവർത്തികമായപ്പോൾ അത് റോങ് മെത്തേഡിലായിപ്പോയി. അതുകൊണ്ടാണ് പിന്നീട് അത് സോഫ്റ്റ് ജെൽ ക്യാപ്സൂളുകളാക്കി മാറ്റിയിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇറ്റ് ഗെറ്റ് റാൻസിഡ് എന്നാ പറയാ, എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, സൺലൈറ്റ് ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ, ചൂട് ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അത് കേടാവുകയും അതിനകത്ത് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഫ്രീ റാഡിക്കൽസിനെ ഫൈറ്റ് ചെയ്യാനാണ് നമ്മൾ ഇത് കൊടുക്കുന്നതെങ്കിൽ ഓൾറെഡി കുപ്പിയിൽ ഒഴിച്ച സാധനം പല പ്രാവശ്യം തുറക്കുമ്പോൾ നമുക്കറിയാം അത് അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിനും അറ്റ്മോസ്ഫറിക് എന്താ പറയാ ബാക്കിയുള്ള പ്രഷർ കാര്യങ്ങൾക്കും എല്ലാം എക്സ്പോസ്ഡ് ആകും, ലൈറ്റിന് എക്സ്പോസ്ഡ് ആവും, അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരും. അപ്പൊ അവിടെ ഉണ്ടാവുന്നത് ഫ്രീ റാഡിക്കൽസ് ആണ് നമ്മൾ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു വ്യക്തിയുടെ. അപ്പൊ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, മാക്സിമം ബെനിഫിറ്റ് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, ഇത് കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുമ്പോൾ അത് സേഫായിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെന്നും കൂടെ ഉറപ്പുവരുത്തുക. കാരണം കൂടുതൽ സമയം യാത്ര ചെയ്യുമ്പോൾ അവനവന് കഴിക്കാനുള്ള ഡെയിലി ഡോസുകൾ നമ്മുടെ കാറിന്റെ ഡിക്കിയിലോ ഡാഷ്ബോർഡിലോ എവിടെയെങ്കിലും ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ശീലമുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഡിക്കിയിൽ ഈ സംഭവം കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ കണ്ട സമയത്ത് പക്ഷെ എനിക്ക് തിരിച്ചറിവില്ലായിരുന്നു, എനിക്ക് തിരുത്താനും പറ്റിയിട്ടില്ല. അപ്പൊ ഇപ്പൊ ഞാൻ പറയാണ്, നിങ്ങളുടെ കയ്യിൽ ഈ സാധനമുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രസ്സ് എടുക്കുന്ന ആ ഒരു അറ്റാച്ചിയില് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേഴ്സില് ഏറ്റവും സേഫായിട്ട് കൂളസ്റ്റ് പ്ലേസിൽ ഇത് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. കഴിക്കുമ്പോൾ ചൂടുവെള്ളം ഉപയോഗിക്കാതിരിക്കുക, ഒരു ടാപ്പ് വാട്ടർ കോളിയിൽ മാത്രം ഇത് ചെയ്യുക. ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നീട് ഇതിനൊരു പ്രത്യേക പേരുണ്ട്, ഹെൽത്ത് പ്രൊമോട്ടിംഗ് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മീഡിയേറ്റർ ആണ് നമ്മുടെ ഇടയ്ക്ക് നിൽക്കുന്ന. ഇതിന്റെ ഇത് ഓരോ ശരീരത്തിലെ ട്രില്യൻസ് ഓഫ് സെല്ലിന് ഓരോ സെല്ലിന്റെയും കവറിംഗ് ആയിട്ട് നമുക്ക് ന്യൂട്രിചാർജിന്റെ തന്നെ ആവണം എന്നില്ല, ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ടായിരിക്കണം. ഒമേഗ 3 ഫാറ്റി ആസിഡ് ചെയ്യുന്നത് നമ്മളുടെ ഒരു റൈസ് ബ്രാൻ ഓയിലിന്റെ പാക്കറ്റ് കയ്യിലെടുത്താൽ അത് എത്ര സോഫ്റ്റ് ആണ് നമ്മുടെ കൈകൊണ്ട് പിടിക്കാൻ. ആ ഒരു സോഫ്റ്റ്നെസ് നമ്മുടെ എല്ലാ സെല്ലിനും ഉണ്ടാകും. ആ സെല്ലിൽ ഒമേഗ 3 കുറവ് സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒമേഗ 6 എന്ന് പറയുന്ന ഫാറ്റി ആസിഡിന്റെ അളവ് കൂടുകയും നമ്മുടെ ജാതിമരത്തിലെ ഏല ജാതിക്ക പൊട്ടുന്ന രീതിയിൽ ഓരോ സെല്ലും പൊട്ടുകയും സെല്ലിനകത്തുള്ള സൈറ്റോകൈൻസ് പുറത്തു വരികയും ആ സൈറ്റോകൈൻസിന് അടുത്ത സെല്ലിനെ ആക്രമിക്കാനുള്ള പവർ ഉള്ളത് കൊണ്ട് ക്രമേണ നമുക്ക് ഭയങ്കരമായ ശരീരവേദന ഉണ്ടാവുകയും ചെയ്യുന്നു. എവിടെ അതീതമായ വേദന ഉണ്ടാവുന്നോ, സിംപ്ലി നമുക്കതിനെ മനസ്സിലാക്കേണ്ടത് ഈ ശരീരത്തിൽ ഒമേഗ 3 ഫാറ്റി ആസിഡിന്റെ കുറവുണ്ടെന്നാണ്. അപ്പൊ ഇതിലൊരു കാര്യം പറയാൻ വിട്ടുപോയി, 420 ഗ്രാം ആണ് മില്ലിഗ്രാം ആണ് ഇതിനകത്തെ ഫാറ്റി ആസിഡിന്റെ കണ്ടന്റ്. അതിൽ 250 മില്ലിഗ്രാം ഒമേഗ 3 ഫാറ്റി ആസിഡും റെസ്റ്റ് ഒമേഗ 6 അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിന്റെ ഒരംശം മിനിമം റിക്വയർമെന്റ് ആയിട്ടുള്ള 250 മില്ലിഗ്രാം ആണ് പെർ ഡേ ഡോസിൽ പറയുന്നതെങ്കിൽ ഹാർട്ട് പേഷ്യന്റോ സ്ട്രോക്ക് വന്ന പേഷ്യന്റോ ഒക്കെ ആണെങ്കിൽ ഇതിനകത്ത് 4 ക്യാപ്സൂൾ മുതൽ 8 ക്യാപ്സൂൾ വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ എടുക്കാൻ ധൈര്യം കാണിച്ചാലേ കൊടുക്കാവൂ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. കാരണം പരീക്ഷിച്ചറിയണമെങ്കിൽ ഏറ്റവും നല്ലത് അവനവന്റെ ശരീരമാണ്, അതിനേക്കാൾ ബെസ്റ്റ് മറ്റൊന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഏറ്റവും അടുത്തുള്ള ആളിന് കൊടുക്കാൻ പറ്റണം. ഇപ്പം 1, 2, 3, 4 കഴിച്ചാലും നത്തിങ് വിൽ ഹാപ്പൻ. നമ്മുടെ ആ ഒരു വൈറൽ എഫക്റ്റിനെ, പോസ്റ്റ് വൈറൽ എഫക്റ്റിനെ, അതുപോലെ സ്വെല്ലിംഗ് ഉണ്ടാവുന്ന ആൾക്കാര്, കാലിലൊക്കെ ലോവർ ലിംബിൽ ഭയങ്കരമായിട്ട് സ്വെല്ലിംഗ് ഉണ്ടാകുന്ന ആൾക്കാര്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫാറ്റി ആസിഡിന്റെ, ഒമേഗ 3 ഫാറ്റി ആസിഡിന്റെ കുറവുകൊണ്ടാണ്. അത് അവർക്ക് കൊടുത്താൽ നമുക്ക് ആ വേദനയിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. രണ്ടാമതൊരു അറ്റാക്ക് ഉണ്ടാവാതിരിക്കാൻ പറ്റും. രണ്ടാമതൊരു സ്ട്രോക്ക് വരാതിരിക്കാൻ പറ്റും. സ്ട്രോക്കിൽ നിന്ന് ഫാസ്റ്റ് റിക്കവറി, ഇത് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ട്രോക്കോ അറ്റാക്കോ ഉണ്ടായാൽ പോലും
അവരുടെ റിക്കവറി അല്ലെങ്കിൽ കൺവാലസൻസ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ യാതൊരു കാരണവശാലും ആഹാരം ഏതൊക്കെ അവസ്ഥയിൽ നിർത്തുന്നില്ലേ ആ അവസ്ഥകളിലെല്ലാം നമ്മളുടെ PVMFO തുണയായിട്ടുണ്ടാവണം. പനി വന്നു എന്ന് പറഞ്ഞിട്ട് ന്യൂട്രിചാർജ് നമുക്കിത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ, പുവർ ഹാർട്ട് ഹെൽത്ത് ഈസ് വെരി കോമൺ. ഏജ് നേരത്തെയൊക്കെ 50 വയസ്സിൽ വരുന്ന അസുഖങ്ങൾ ഇന്ന് 25 വയസ്സ് മുതല് കാണാൻ തുടങ്ങിയിരിക്കുന്നു. 10 വയസ്സുള്ള കുട്ടിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതും അവിടുന്ന് ഡെത്ത് ആകുന്നതും വിറ്റ്നസ് ചെയ്ത വ്യക്തിയാണ്. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് മനസ്സിലാക്കാൻ ഓട്ടോപ്സി ചെയ്യേണ്ടി വന്നു, ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നു. 10 വയസ്സുള്ള കുട്ടിയുടെ തൂക്കം അന്ന് 62 കിലോ മറ്റോ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് പുതിയ ജനറേഷന്. നമ്മളിപ്പോ മക്കളെ സ്നേഹിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ് അത് അങ്ങനെ ഭവിക്കുന്നത്. കാരണം എനിക്കില്ലാത്തത് എന്റെ മക്കൾക്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അവരെ വഴക്ക് പറഞ്ഞ് കഴിപ്പിക്കുമ്പോൾ, ഫാറ്റ് കൂടുതൽ കൊടുക്കുമ്പോൾ, ടേസ്റ്റി ഫുഡ് കൊടുക്കുമ്പോൾ പരിണത ഫലം ഭാവിയിലെന്നോ ഉണ്ടാവാനിരിക്കുന്ന കാര്യം വളരെ ചെറുപ്പത്തിലെ വളരെ ചെറിയ പ്രായത്തിലെ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ഹാർട്ട് ഡിസീസ് ആണ്. ഡെത്ത് നടക്കുന്നതിൽ 50% ഹാർട്ട് ഡിസീസിന്റെ മൂലമുള്ള ഡെത്തുകളാണ്. അതെന്താണ് ഹാർട്ട് ഡിസീസിലേക്ക് എത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, കൊളസ്ട്രോൾ ലെവൽ കൂടുക, ടോട്ടൽ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, ലോ നമ്മുടെ ലോ ഡെൻസിറ്റി ലിപിഡ്സ് LDL, ട്രൈഗ്ലിസറൈഡും LDL കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി HDL കുറയും, നല്ല ഹൈ ഡെൻസിറ്റി കൊളസ്ട്രോളിന്റെ അല്ലെങ്കിൽ ലിപിഡിന്റെ അളവ് കുറയും. അങ്ങനെ കുറയുമ്പോൾ ഹാർട്ടിന് നമ്മൾ സേഫ്റ്റി അല്ല കൊടുക്കുന്നത്, ഹാർട്ടിന് നമ്മൾ കൂടുതൽ ഇഞ്ചൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. രണ്ടാമത് ഇൻഫ്ലെയിംഡ് ആൻഡ് സ്റ്റിഫ്, പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി ഇൻഫ്ലെയിംഡ് ആൻഡ് പാർഷ്യലി സ്റ്റിഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ബോഡി കണ്ടീഷൻ, ശരീരവേദന, അനങ്ങാൻ പറ്റാത്ത, കൈകാലുകൾ അനക്കാൻ പറ്റുന്നില്ല, ജോയിന്റ്സ് അനക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെ തന്നെ ഹാർട്ട് ഡിസീസിലേക്ക് ലീഡ് ചെയ്യുന്നതാണ്. കാരണം സർക്കുലേഷൻ കോംപ്രമൈസ്ഡ് ആകുന്നത് കൊണ്ട്. അടുത്തത് ബ്ലോക്ക്ഡ്, പാർഷ്യലി ബ്ലോക്ക്ഡ് ഓർ ഫുള്ളി ബ്ലോക്ക്ഡ് ആർട്ടറീസ്, നല്ല ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഫുള്ളി ബ്ലോക്ക്ഡ്, 90% ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ സൂചിത്തുമ്പേൽ അല്ലെങ്കിൽ മുൾമനയിൽ നിർത്തുന്ന ഡിസിഷൻ എടുക്കാൻ, സർജറി തന്നെ വേണമെന്ന് ഡിസിഷൻ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഘട്ടമാണ്. അവിടെ നമ്മൾ മറ്റൊന്നും ചിന്തിക്കുന്നില്ല, പക്ഷെ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ആ ഒരു ലെവലിലേക്ക് ആൾക്കാർ എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇൻക്രീസ്ഡ് ഹാർട്ട് ഡിസീസ് റിസ്ക്, റിസ്ക് കൂടുതലുള്ള കൂട്ടരെന്ന് പറഞ്ഞാൽ സെഡൻറി ലൈഫ് സ്റ്റൈൽ, വ്യായാമം ചെയ്യാൻ കൂട്ടാക്കാത്ത എന്നാൽ ആഹാരപ്രിയരായ ആൾക്കാര്, സ്ട്രെസ് കൂടുതൽ അനുഭവിക്കുന്ന ജോലി ചെയ്യുന്നവര്, പാരമ്പര്യമായിട്ട് വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ അസുഖമുണ്ടെങ്കിൽ വന്നോളണം എന്ന് നിർബന്ധമില്ല, പക്ഷെ നമ്മൾ കണ്ടു കേട്ട സൊസൈറ്റി അതായതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അത് കല്ലൽ ചിത്രം പോലെ എഴുതി വെച്ചിരിക്കുന്നതാണ്. എൻ്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛന് ഷുഗർ ഉണ്ടായിരുന്നു, അതെനിക്കും കിട്ടും, നമ്മൾ അതിനെ ആവാഹിക്കുകയാണ്. അങ്ങനെയുള്ള ജനക്കൂട്ടങ്ങളിൽ ഉറപ്പായിട്ടും ഹാർട്ട് ഡിസീസ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് എന്താണ് ഇതിന്റെ കുറവുകൾ കൊണ്ട് സംഭവിക്കുന്നത്? ഒമേഗ 3 ഫാറ്റി ആസിഡിന്റെ കുറവുകൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ, ഡിഫിക്കൽട്ടി ഇൻ എക്സസൈസിങ്, ചെയ്യാൻ പറ്റുന്നില്ല, കൈ പൊക്കണം എന്നുണ്ട് പക്ഷെ പൊക്കാൻ പറ്റുന്നില്ല, ലാക്ക് ഓഫ് എനർജി, ചെയ്യണമെന്ന് പലതും മനസ്സുകൊണ്ട് ആഗ്രഹിക്കും പക്ഷെ ശരീരം ഒപ്പം വരുന്നില്ല, ഹൈ BP, ബ്ലഡ് പ്രഷർ കൂടുന്നു, ഒരു കാരണവുമില്ല, ചെറിയ കാരണത്താൽ തന്നെ മനസ്സിന്റെ ഒരു ചെറിയ താളപ്പഴ തെറ്റുന്ന, എന്നുവെച്ചാൽ നമ്മൾക്ക് എക്സ്ട്രീം സന്തോഷം പറ്റില്ല, എക്സ്ട്രീം സങ്കടം പറ്റില്ല, ഇതിന്റെ നോർമൽ വേയിൽ പോകുന്നവർക്ക് BP ഒരു പ്രശ്നമല്ല, രണ്ടും എക്സ്ട്രീം ആയിട്ട് വരുന്നവർക്ക് കൊളസ്ട്രോളും കൂടും BP കൂടും. പിന്നെ ഫറ്റീഗ് ആൻഡ് ലെതാർജി, ഫറ്റീഗ് ലെതാർജി രണ്ടും ഒരേപോലെ തന്നെയുള്ള അർത്ഥങ്ങളാണെങ്കിലും അതിന്റെ ഡിഗ്രിക്ക് വേരിയേഷൻ ഉണ്ട്. ഫറ്റീഗ് എന്ന് പറയുമ്പോൾ അലസതയുണ്ട്, ക്ഷീണം തോന്നുന്നു, ടയർഡ്നെസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ടയർഡ്നെസ്, എന്നാലും നമ്മൾ വലിച്ചു നീട്ടി കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കും. ഫറ്റീഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടുതലാണ്. ലെതാർജി എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഡിഗ്രി കൂടിയ ക്ഷീണമാണ്. ഇതിന് പ്രധാന കാരണം ശരീരത്തിലെ ഒമേഗ 3 ഫാറ്റി ആസിഡിന്റെ കുറവുകൾ കൊണ്ട് തന്നെയാണ്. ഒരു 1%ന്റെ കുറവ് സംഭവിച്ചാൽ പോലും നമ്മുടെ ശരീരം പെട്ടെന്ന് നമ്മളെ നോക്ക് ചെയ്യും, ആ കോള് കേട്ടില്ല എന്ന് നമ്മൾ ഭാവിക്കരുത്. കേൾക്കാതെ വരുന്നത് തിരിച്ചറിവ് ഇല്ലായ്മ മൂലമാണ്. കാരണം നമുക്ക് എന്തിനും ഏതിനും ഹോം റെമഡീസും സെൽഫ് റെമഡീസും ഉണ്ട്. എല്ലാവരും സെൽഫ് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വഷളായി കഴിയുമ്പോൾ, വലിയൊരു കോള് വരുമ്പോൾ മാത്രമേ അതിന്റെ യഥാർത്ഥത്തിലുള്ള ട്രീറ്റ്മെന്റ് ആ ശരീരത്തിൽ എത്തുള്ളൂ. ഒരുപക്ഷെ വളരെ വൈകിയിരിക്കും, അപ്പൊ നമ്മള് വെജിറ്റേറ്റീവ് സ്റ്റേജിലേക്ക് നമ്മുടെ ശരീരം പോയിരിക്കും. അതല്ല എങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഫാമിലിയെ നമ്മൾ തള്ളിയിട്ടിരിക്കും.
ഇതൊന്നും ആർക്കും ആവശ്യം ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല. തിരിച്ചറിവില്ലായ്മയാണ്, എല്ലാത്തിനെയും സംശയത്തോടുകൂടി തന്നെ വീക്ഷിക്കുന്ന നമ്മളുടെ മനോഭാവമാണ് അതിന് കാരണം. കാരണം ഇന്നലെ വരെ തുണിക്കടയില് വിൽക്കാൻ പോയിരുന്ന, സ്വർണ്ണക്കടയില് എഴുത്തിന് പോയിരുന്ന, അല്ലെങ്കിൽ വക്കീൽ പണി ചെയ്തിരുന്ന ഒരാൾ വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇത് നല്ലതാണ് ഹാർട്ടിന് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതിനെ അംഗീകരിക്കുക. അപ്പൊ ആർ സി എമ്മിൽ വന്നതുകൊണ്ട് ആ ഡോക്ടർ ആയിട്ട് ഒരു ഒരു കണ്ടീഷനെ ചികിത്സിക്കാനുള്ള ഒരു അവകാശം കൂടെ നമുക്ക് കിട്ടുകയാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ മിനിമം അവരവരുടെ വീട്ടിലെങ്കിലും, ഏറ്റവും നമുക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവരിലേക്കെങ്കിലും ഇത് എത്തിച്ചു കൊടുത്താൽ നമ്മൾ ആഗ്രഹിക്കുന്നവർ നമ്മളുടെ കൂടെ ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ, പ്രൊഡക്റ്റീവായിട്ട് ജീവിച്ചിരിക്കാൻ കാരണമാകും. ഇനി ബെനിഫിറ്റ്സ് പറയുന്നത്, കൊളസ്ട്രോൾ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാം, ഷുഗർ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാം, അതുപോലെ ആർട്ടറീസിനെ അൺബ്ലോക്ക്ഡ് ആയിട്ട്, അതായത് നമുക്ക് ഫാറ്റ് വന്ന് നിറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവില്ല, അതിനെ അലിയിച്ച് ഹാർട്ടിനെ സേഫ് ആക്കാനുള്ള, അല്ലെങ്കിൽ വെസൽസിനെ ഒക്കെ ശരിയാക്കി അതിനെ കംപ്ലീറ്റ് നോർമൽ ഒരു കൺസിസ്റ്റൻസിയിൽ വെക്കാനുള്ള ഒരു പവർ ഒമേഗ ത്രീക്കുണ്ട്. ഇപ്പൊ പ്രായാധിക്യമുള്ള ഒരാളിന്റെ കൈ പിടിച്ചു നോക്കിയാൽ അത് അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിലെ ഞരമ്പുകളിൽ നിങ്ങൾ വെറുതെ ഒന്ന് കൈ ഒന്ന് വെച്ചിട്ട് റോൾ ചെയ്യാൻ ശ്രമിച്ചാൽ, ഒരു ഈർക്കിലി പണ്ടൊക്കെ പുഴമീൻ കിട്ടുമ്പോ കാരി കിട്ടും, കാരിയിൽ പൊളിക്കുമ്പോ ഈർക്കിലി കയറ്റി വെച്ചിട്ട് അതിന്റെ സ്കിൻ പൊളിക്കുന്ന ഒരു രീതിയുണ്ട്, അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ അത് കയറ്റിയിട്ട്, അതായത് സ്കിന്നിന്റെ അടിയിലോട്ട് ഒരു സൂചിയോ എന്തെങ്കിലും കയറ്റി വെച്ചിട്ട് എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ശരിക്കും പ്രായാധിക്യമുള്ള ആൾക്കാരിൽ ഒമേഗ ത്രീ കുറവ് വന്നു കഴിയുമ്പോൾ അതിന്റെ ഞരമ്പുകൾക്കുള്ളിലെ ആ ഒരു വാൽവുണ്ട്, ആ വാൽവെല്ലാം കട്ടായി പോകും, ഞരമ്പുകൾ വളരെ റിജിഡ് ആയിട്ട് മാറും. ഇപ്പം പ്രായം ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല, ഇന്ന് കൊച്ചുകുട്ടികളായിരിക്കുന്നവർ ഓരോ ദിവസവും ഓരോ മൊമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന പലരും പ്രായമുള്ളവരാണ്, പക്ഷെ പ്രായം തോന്നിക്കുന്നില്ല. ആ തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഒമേഗ ത്രീയുടെ ആവശ്യമുണ്ട്. എയ്ജിങ്ങിനെ നമുക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യാം. എയ്ജിങ് പ്രോസസ്സിൽ പെട്ടതാണ് നമ്മുടെ മെമ്മറി, നമ്മുടെ വെസൽസ്, നമ്മുടെ സെല്ലിന്റെ ഇലാസ്റ്റിസിറ്റി കുറയുക, മുഖം ചുളുങ്ങുക. മുഖം ചുളുങ്ങുക എന്ന് പറഞ്ഞാൽ മുഖത്തുള്ള ആ കലകളുടെ ഇടയിലുള്ള ഇൻട്രാ സെല്ലുലർ ഫ്ലൂയിഡ് ഒക്കെ വറ്റിപ്പോവുക, അങ്ങനെയാണ് നമുക്ക് ചുരുക്കം വരുന്നത്. ഒമേഗ ത്രീ മാത്രം പോരാ, അതിനകത്ത് പ്രോട്ടീനും വേണം. ഇപ്പൊ കിട്ടേണ്ട പോഷകതത്വങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള അളവിൽ കിട്ടിയാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഇപ്പൊ ബെനിഫിറ്റ്സ് പറയുമ്പോൾ, ഇറ്റ് റെഡ്യൂസസ് ദ പെയിൻ ആൻഡ് സ്റ്റിഫ്നെസ് ഓഫ് ദ ജോയിന്റ്സ്. ആർത്രൈറ്റിസിന്റെ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് നമുക്കിത് കൊടുക്കാം. സ്റ്റെബിലൈസസ് മൂഡ് ആൻഡ് മൈഗ്രെയിൻ, സ്ലീപ്പ് ക്വാളിറ്റി ഇൻക്രീസ്. തലവേദന ഉണ്ടാവുന്നവർക്ക് ഒരുപക്ഷെ ചെറിയ ഞരമ്പുകളിൽ ചെറിയ ക്ലോട്ടുകൾ വന്നിട്ട് ഓക്സിജൻ സപ്ലൈ കുറയുമ്പോഴായിരിക്കാം ക്ലസ്റ്റർ ഫോമിലുള്ള, ക്ലസ്റ്റർ അതൊരു നേച്ചറാണ് തലവേദനയുടെ. വെച്ചാൽ വെട്ടിപ്പിടിക്കുന്ന വേദന, ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മുടെ തല കുലുങ്ങുന്ന തരത്തിലുള്ള വേദന, ഇങ്ങനെയുള്ള വേദനകളൊക്കെ ഉണ്ടെങ്കിൽ മൈഗ്രെയിൻ പോലെയുള്ള, അതിനെ കൊടിഞ്ഞ എന്ന് പറയുന്ന ആ ഒരു വേദന ടൈംലി ബൗണ്ടഡ് ആണ്, ചിലർക്ക് അതിരാവിലെ ചിലർക്ക് വൈകിട്ട്, ഇങ്ങനെയുള്ള വേദനകൾ പരിച്ഛേദമായിട്ട് മാറ്റാൻ ന്യൂറോ മെഡിസിനെയാണ് ആൾക്കാർ അപ്രോച്ച് ചെയ്യുക. ന്യൂറോ മെഡിസിൻ കഴിച്ചാലും ആജീവനാന്തം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. വിശ്വാസത്തോടുകൂടി ഒരു പ്രയോജനവും ഇല്ലാത്ത മെഡിസിൻ കഴിക്കുകയും ഒരു പ്രയോജനമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അടുത്ത മാസം വീണ്ടും ആ ഡോക്ടറെ കാണുകയും ചെയ്യും. നമ്മൾ ഒരു മാസം കൺസിസ്റ്റന്റ് ആയിട്ട് ന്യൂട്രിചാർജിന്റെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രമേണ അതിന്റെ ഇന്റൻസിറ്റി കുറയും, ഡ്യൂറേഷൻ കുറയും, കാലക്രമേണ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു നല്ല റിസൾട്ട്, ഹോസ്പിറ്റലിൽ തലവേദനയുമായിട്ട് പോകേണ്ട ഒരവസ്ഥ വരില്ല. എന്റെ ഫസ്റ്റ് പേഷ്യന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലയന്റ് എന്ന് പറയുന്നത് മൈഗ്രെയിൻ പേഷ്യന്റ് ആയിരുന്നു. അന്ന് എനിക്ക് ഇത്രയും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, ഞാൻ പറഞ്ഞത് ഇത്ര മാത്രം, എന്നെ വിശ്വാസമുണ്ടെങ്കിൽ നീ ഇത് കഴിക്ക, നിനക്ക് ഓടി ഓടി ആശുപത്രിയിൽ പോകേണ്ടി വരില്ല. ഇന്നിപ്പോ ഞാൻ 370 ദിവസമായി, 370 ദിവസത്തിനുള്ളിൽ ആ കുട്ടി ഒരൊറ്റ ദിവസം പോലും പിന്നീട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു കുട്ടിയെ കാണിച്ചുകൊണ്ട് ഞാൻ പലർക്കും ഇതേ കാര്യത്തിന് ഈ ഒരു സപ്ലിമെന്റ് ഉപയോഗിച്ചിട്ടുമുണ്ട്. പിന്നെ മൂഡ് വേരിയേഷൻ. മൂഡ് വേരിയേഷൻ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടകരമായിട്ടുള്ള മനസ്സിന്റെ അവസ്ഥ, എന്തിനെന്നറിയാതെ ഒരു സങ്കടം, കാരണം ചോദിച്ചാൽ ഒന്നുമില്ല, അങ്ങനത്തെയുള്ള അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരും. പിന്നെ ഇറിറ്റബിലിറ്റി, ദേഷ്യം, എന്തിനെന്നറിയില്ല, കാരണം നമുക്ക് ചോദിച്ചാൽ കാരണമൊന്നുമില്ല, ഒരു കാരണവും ഇല്ലാതെ നമ്മുടെ മൂഡ് സ്വിങ്ങിങ് ഉണ്ടാവുക, അതിനും ഈ ഒരു പ്രോഡക്റ്റ് വളരെ ഉപകാരപ്രദമാണ്. കഴിഞ്ഞ ദിവസം രാജേഷിനെ കണ്ടിട്ട് എല്ലാവരും ചോദിച്ചു, രാജേഷിന്റെ റൂമിൽ ഇരിക്കുന്ന റൂമിൽ എക്സ്ട്രാ ലൈറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതാണ് ഞാൻ വെജ് ഒമേഗയെ പറ്റി
പറയാനുണ്ടായ കാരണം അതാണ്. കാരണം ഇവരൊരു സ്റ്റഡിയിൽ പ്രൂവ് ചെയ്ത കാര്യമാണ്, പറയുന്നതാണ്, കറക്റ്റായിട്ടും പറയുന്ന കാര്യമാണ്. 100 പേര് കൃത്യമായിട്ട് 100 ദിവസം ന്യൂട്രിചാർജ് വെജ് ഒമേഗയുടെ ഗുളിക കഴിക്കുക, അല്ലെ ഒമേഗ 3 ഫാറ്റി ആസിഡ് സപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്ന 100 പേര് ഒരു റൂമിൽ നിന്നാൽ ആ റൂമിൽ വേറെ വെളിച്ചത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് സത്യമായ കാര്യമാണ്. നമ്മുടെ മുഖത്തിന്റെ തെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഫേസ് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേഷ്യല് ചെയ്യും. 5000 രൂപ വരെ കൊടുത്ത് ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്നവരുണ്ട്. അത് പാർട്ടിയുടെ കൈയുടെ പാങ്ങനുസരിച്ച് പൈസ വാങ്ങിക്കുന്ന ബ്യൂട്ടീഷ്യനും അതേ ഗോൾഡൻ തന്നെ ചിലപ്പം 1000 രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നവരുണ്ട്. പക്ഷെ എത്ര ദിവസം ആ ഗ്ലോ നിൽക്കും? കണ്ണിന് ചുറ്റുമുള്ള പാട് പോകാനായിട്ട് ക്രീം അതിനായിട്ട് സ്പെഷ്യലായിട്ടുണ്ട്. അതുപോലെ മുഖത്തെ പാട് പോകാൻ, മുഖത്തിന്റെ ഓരോരോ ഭാഗങ്ങൾ പറഞ്ഞിട്ട് കോസ്മെറ്റിക് ഐറ്റംസ് അവൈലബിൾ ആണ്. ചുണ്ടില് ചായം തേച്ചും മുഖത്ത് മിനുക്കുപണികൾ ചെയ്തും നമ്മൾ സ്ക്രീനിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതിന് പകരം നമ്മൾ ന്യൂട്രിചാർജിന്റെ ഒരു ഈ ഒരു പ്രോഡക്റ്റ് സ്ഥിരമായിട്ട് കഴിച്ച് നമ്മളൊരു സ്റ്റേജിലോ നമ്മളൊരാളിന്റെ മുമ്പിലോ ചെല്ലുമ്പോൾ അവർ പെട്ടെന്ന് ചോദിക്കും. ഇന്നലെ ഞാൻ അത് കേൾക്കുന്ന വ്യക്തിയാണ്, ഇന്നലെ ബ്യൂട്ടി പാർലറിൽ പോയില്ലേ, ഫേഷ്യല് ചെയ്തു ഇല്ലേ? ഒരിക്കലും ഫേഷ്യല് ചെയ്തിട്ടല്ല. ആ ഒരു ഗ്ലോ, ഇന്നർ ഗ്ലോ പുറത്തു കൊണ്ടുവരിക, അത് നമുക്ക് ഏവർക്കും സാധ്യമായ കാര്യമാണ്. അവരവർ കഴിച്ചു നോക്ക, അതിന്റെ റിസൾട്ട് ഉണ്ട്. ഞാൻ ഈ 370 ദിവസത്തിനുള്ളിൽ എത്രയോ ലീഡേഴ്സിനെ കണ്ടു, ഞാൻ നേരിട്ടും പറഞ്ഞിട്ടുണ്ട്, 10 വയസ്സ് കുറഞ്ഞതുപോലെയാണ് അവരുടെ മുഖം ഇപ്പൊ കണ്ടാ തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഗിരീഷ് സാറ് 10 അല്ല 15 വയസ്സെങ്കിലും കുറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഈ യൂട്യൂബിലാണ്. യൂട്യൂബിൽ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വണ്ണം, ഒരുപാട് പ്രായം തോന്നിക്കുന്നു. അതേ വ്യക്തിയെ നേരിട്ട് കാണാനിടയായപ്പോ അതേ ആള് തന്നെയാണോ ഇതേ ആളെന്ന് ചോദിക്കുന്ന ഒരു, ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, കാണുന്നത് അപ്പൊ തന്നെ പറയാതെ വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല. കോംപ്ലിമെന്റ് നേരിട്ട് കൊടുത്തതാണ്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട്. പിന്നെ ഐഡിയൽ ചോയ്സ് ടു ബാലൻസ് ഡയറ്ററി ഇൻടേക്ക് ഓഫ് ഒമേഗ 3, ഇതാണ് നമ്മളുടെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നന്നായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ആരൊക്കെ എടുക്കണമെന്ന് ചോദിച്ചാൽ എല്ലാ പുരുഷനും എല്ലാ സ്ത്രീകളും, 13 വയസ്സിന് മുകളിലുള്ള എല്ലാ വ്യക്തികൾക്കും ഇതെടുക്കാം. ആണിനും പെണ്ണിനും വ്യത്യാസമില്ലാതെ എടുക്കാം. 14 വയസ്സെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പം ഞാൻ 9 വയസ്സ് കഴിഞ്ഞവർക്ക് മുതൽ കൊടുക്കുന്നുണ്ട്. 10 വയസ്സ് കഴിഞ്ഞവർക്കും ശരീര വളർച്ച നന്നായിട്ടുണ്ട്, അവർക്ക് കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. അവരുടെ ശരീരത്തിന് അത് ആവശ്യമാണ്. കാരണം മെച്ചൂരിറ്റിയിലേക്ക് 13 വയസ്സുള്ള ഒരു കുട്ടിയെ സ്കാൻ ചെയ്തപ്പോഴത്തേന് ഒരു നോർമൽ അഡൽട്ടിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ മെച്ചറാണ് ആ ബോഡി. പക്ഷേങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്, PCOD ഉള്ളത് കൊണ്ട് അത് നല്ലൊരു വളർച്ച എന്ന് പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഒരു വീട്ടിൽ, ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ, ഒരു മകളെ അല്ലെങ്കിൽ ഒരു മകനെ പ്രായപൂർത്തിയാകുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ട മസിലിന്റെ തൂക്കം, ബോണിന്റെ തൂക്കം, ഇത് 13-ാമത്തെ വയസ്സിൽ ആ കുട്ടി അച്ചീവ് ചെയ്തിരിക്കുന്നു. പക്ഷെ അവിടെ ഒരു PCOD ഉണ്ട്, അതുകൂടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കറക്റ്റ് ആയിട്ട് ആ കുട്ടിക്ക് ജീവിക്കാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി അവരെ വാക്കുകളെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. കാണുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും, അത്രേ ഉള്ളൂ. ഹൗ ലോങ്, എത്ര നാളെടുക്കണം, നിങ്ങൾ എത്ര നാള് സുന്ദരനും സുന്ദരിയുമായിട്ടിരിക്കണം, നിങ്ങൾ എത്ര നാള് ഡോക്ടറിന്റെ അടുക്ക പോകാതിരിക്കണം, അത്രയും കാലം നിങ്ങൾക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ് സപ്ലിമെന്റ് ആയിട്ട് എടുക്കാം. കാരണം ഇത് നമ്മളുടെ ആഹാരത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഇതിനെ ആഹാരം, കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ശരീരം ഏറ്റെടുക്കാം, അല്ലെ അതിൽ നിന്നൊന്ന് ഉത്പാദിപ്പിച്ചെടുക്കാം എന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ്. നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് ആഹാരത്തിൽ ഇത് കിട്ടല് ചുരുക്കമാണ്, നമുക്ക് വേണമെന്ന അളവിൽ. ഒരാൾ 1 കിലോ മത്തി ഒരു ദിവസം കഴിക്കാമെങ്കിൽ 1 ദിവസത്തെ റിക്വയർമെന്റിനുള്ള ഒമേഗ 3 കിട്ടിയെന്നിരിക്കാം. പക്ഷെ 1 കിലോ മത്തി മാത്രമല്ലേ 1 ദിവസം കഴിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. ലൂട്ടിൻ സിയാസാന്തിൻ വേണം, ലൂട്ടിൻ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ 4 കിലോ ക്യാരറ്റ് കഴിക്കണം. പ്രോട്ടീൻ 60 വേണമെങ്കിൽ 2.5 കിലോ പയറ് കഴിക്കണം. ഇതൊന്നും സാധ്യമായ കാര്യമല്ല. അതുകൊണ്ടാണ് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിന്റെ പ്രാധാന്യം കൂടിക്കൂടി വരുന്നത്. തിരക്കിട്ട ലൈഫ്, ആർക്കും പ്രിപ്പയർ ചെയ്യാൻ സമയമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഇങ്ങനെയുള്ള സപ്ലിമെന്റിലേക്ക് എത്തിക്കുന്നത്. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, ആരോഗ്യത്തിന്റെ ആവശ്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം. ആശുപത്രിയിൽ കൊണ്ട് മരുന്ന് പൈസ കൊടുക്കണോ? പ്രയോജനമില്ലെന്നറിഞ്ഞാലും നമ്മൾ പോകും. ഒരു ഡോക്ടർ മോശമാണ്, അതുകൊണ്ടാണ് അടുത്ത ഡോക്ടറിന്റെ അടുക്കലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴേ ഇത് തന്നെ പറയുന്നു, അപ്പൊ പിന്നെ ആകപ്പാടെ കൺഫ്യൂസ്ഡ് ആകും. ഒരു കൺഫ്യൂഷനും വേണ്ട. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നവർക്കും ഹോമിയോപ്പതി, യുനാനി, ആയുർവേദം ഏത് കഴിച്ചാലും ശരി, അതിന് പാരലലായിട്ട് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് കൊടുത്താൽ ആ കഴിക്കുന്ന മരുന്ന്
ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റ് നിങ്ങൾക്ക് അവര് പറഞ്ഞതിൽ നേരത്തെ കിട്ടാനും മരുന്നുകൾ ക്രമമായി തന്നെ സ്റ്റോപ്പ് ചെയ്യാനുമുള്ള അവസരമുണ്ടാകും. ഞാൻ ഇതിൽ കയറുന്ന സമയത്ത് 13 മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു ടാബ്ലറ്റ്. ഇന്നത്തെ ഡേറ്റിൽ നോ ടാബ്ലറ്റ്. എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ പറ്റുന്നവർക്കാണ് നമ്മളുടെ ബിസിനസ് മുന്നോട്ട് നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റുന്നത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ രാജൻ. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് പ്രത്യേകിച്ച് പ്രിപ്പറേഷന്റെ ആവശ്യമില്ല, നമ്മൾ ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഷോർട്ട് നോട്ടീസിലാണെങ്കിലും പറയാൻ പറ്റുന്നത്, സ്പോണ്ടേനിയസ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നതാണ്. വീണ്ടും വീണ്ടും ഈശ്വരൻ ആ ഒരു അവസരം എനിക്ക് തന്നോണ്ടിരിക്കുന്നു. കിട്ടുന്ന അവസരങ്ങൾ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും ആയുസ്സിനും ആരോഗ്യത്തിനും അതിലുപരി നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരു കൂട്ടായ്മ എന്നും ശക്തമായിട്ട് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.